ഒടുവിൽ ആ വാർത്ത എത്തി. തമിഴകത്തിന്റെ ദളപതി ഇനി രാഷ്ട്രീയത്തിൽ. തമിഴ്നാട്ടിലുടനീളം ആൾബലമുള്ള വിജയാരാധക സംഘമായ വിജയ് മക്കളിയക്കം ഇനി തമിഴക വെട്രി കഴകമെന്ന രാഷ്ട്രീയ പാർട്ടി. വിജയുടെ രാഷ്ട്രീയ പ്രവേശന അഭ്യൂഹത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പലപ്പോഴായി അദ്ദേഹം തന്നെ നൽകിയ സൂചനകൾ ഈ അഭ്യൂഹങ്ങൾക്ക് ബലം നൽകിയിട്ടുമുണ്ട്. തമിഴ് മക്കളും അണ്ണന്റെ ആരാധകരും ഒരുപോലെ കാത്തിരുന്ന ആ വാർത്ത ഒടുവിൽ 2024 യാഥാർത്ഥ്യമായി. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ സിനിമയും രാഷ്ട്രീയവും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവയാണ്. MGRഉം കരുണാനിധിയും ജയലളിതയും വിജയകാന്തും കമൽഹാസനുമൊക്കെ ഇതിനുദാഹരണവുമാണ്. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശന വാർത്തയും വിജയകാന്തിന്റെ പാർട്ടിയും കമൽഹാസന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുമെല്ലാം ഇതേ വെളിച്ചത്തിൽ കാണാവുന്നവയാണ്. ഇനി അണ്ണന്റെ ഊഴമാണ്. പക്ഷേ ഈ തീരുമാനം അയാൾ ഒരു ദിവസം കൊണ്ട് എടുത്തതല്ല. കാലങ്ങളായുള്ള കാത്തിരിപ്പിന്റെ കണക്കുകൂട്ടലുകളുടെ വ്യക്തമായ മുന്നൊരുക്കങ്ങൾ തിരശീലയ്ക്ക് പിന്നിലുണ്ട്. നാളിതുവരെയുള്ള വിജയുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിലപാടുകളിലും പകൽ പോലെ അത് വ്യക്തമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വിജയ് സൈക്കിളിൽ ബൂത്തിലെത്തിയപ്പോഴുണ്ടായ വ്യാഖ്യാനങ്ങൾ ചില്ലറയല്ല. ഇന്ധനവില വർധനയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായവരെ അത് മുഴങ്ങിക്കേട്ടു. എന്നാൽ അത് തള്ളാനോ കൊള്ളാനോ വിജയ് തുനിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും പലതിനും അദ്ദേഹത്തിന്റെ ഉത്തരം മൗനം തന്നെയായിരുന്നു. സമീപകാല സിനിമകളിൽ അദ്ദേഹത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാണ്. രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ഊന്നിയുള്ള സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ വിജയുടെ രാഷ്ട്രീയവും ചർച്ചയായി. സർക്കാർ എന്ന സിനിമയുടെ ഓഡിയോ റിലീസിംഗിനിടെ താൻ മുഖ്യമന്ത്രിയായാൽ അഭിനയം വിടുമെന്നും ആത്മാർത്ഥ സേവനം നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചത് കമൽഹാസനെ വിമർശിക്കാനായിരുന്നു. അഴിമതിക്കെതിരെയും സർക്കാരിനെതിരെയും നിശിതമായി അദ്ദേഹം വിമർശിച്ചു. മറീനയിൽ ജെല്ലിക്കെട്ട് സമരമുണ്ടായപ്പോൾ അദ്ദേഹം പിന്തുണച്ചു. തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് സമരത്തിനിടെ പോലീസ് വെടിയേറ്റ് മരിച്ചവരുടെ ആശ്രിതർക്ക് മുൻപിൽ അദ്ദേഹം തോഴനായി. ജനാധിപത്യ വ്യവസ്ഥിതി, രാഷ്ട്രീയ അരാജകത്വം, ജാതീയ വേർതിരിവ്, അഴിമതി, ഭരണകൂട നിസ്സംഗത തുടങ്ങിയവയെ ചോദ്യം ചെയ്തവയായിരുന്നു അടുത്ത കാലത്തിറങ്ങിയ വിജയ് ചിത്രങ്ങൾ. ഇതോടെ വിജയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ മക്കൾ ആവേശം കൊള്ളുകയും മറ്റു ചിലരെ അത് ചൊടിപ്പിക്കുകയും ചെയ്തു. മെർസൽ എന്ന ചിത്രത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ചരക്കു സേവന നികുതിയെയും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെയും നിശിതമായി വിമർശിച്ചതിന് പിന്നാലെ BJP പാളയത്തിൽ നിന്നും എതിർപ്പുകൾ തലപൊക്കി. വിവാദ ഭാഗങ്ങൾ നീക്കിയാണ് പിന്നീട് ചിത്രം പ്രദർശിപ്പിച്ചത്. മാസ്റ്റർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ വിജയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നതും ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളിലൊന്നായിരുന്നു. ഇനി കാണേണ്ടത് ഫെബ്രുവരിയിൽ നടക്കുന്ന നഗര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയ് മക്കളിയക്കം കളത്തിലിറങ്ങുന്ന കാഴ്ചയാണ്. സമാനതകളില്ലാത്ത പൊളിറ്റിക്കൽ ട്വിസ്റ്റുകൾക്ക് തമിഴകം വേദിയാകുമെന്നത് തീർച്ചയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ പഞ്ചായത്ത് തലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയ് ഫാൻസ് അസോസിയേഷൻ മികച്ച വിജയം നേടിയത് മുന്നോട്ടുള്ള അവരുടെ യാത്രയ്ക്ക് ഊർജം പകരുമെന്നുറപ്പാണ്. പല സ്ഥലങ്ങളിലും വിജയ് മക്കളിയക്കം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് വിജയിച്ചത്. പുതുച്ചേരി മുഖ്യമന്ത്രി N. രംഗസ്വാമി വിജയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ വിജയുടെ പാർട്ടിയെ പുതുച്ചേരിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇത് സംഭവിക്കുമോ എന്ന് സംശയമാണ്. വിജയ് ഹിന്ദുവല്ലെന്നും ക്രിസ്ത്യാനിയാണെന്നും പേര് ജോസഫ് ചന്ദ്രശേഖർ വിജയ് എന്നാണെന്നും തുടങ്ങിയ പ്രചാരണങ്ങൾ വരെ ചില കക്ഷികൾ നടത്തുന്നുണ്ട്. ജാതി രാഷ്ട്രീയത്തിന്റെ വോട്ട് പിടിക്കാനാണ് ഈ ശ്രമം. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചെറുതല്ലാത്ത മാസും ആക്ഷനുമൊക്കെ വരും അവസരങ്ങളിൽ അണ്ണനും പിള്ളേരും ഇറക്കാൻ തന്നെയാണ് സാധ്യത. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.